ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നിഷാന സ്പെഷ്യൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെയിൻബോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ ഒരുപാട് കളർ മിക്സ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. പിന്നെ ചൈന ഗ്രാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലിന് 7 ഗ്രാം ചൈന ഗ്രാസ്സാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫുഡ് കളേഴ്സും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫുഡ് കളേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കാഷ്യൂ നട്ട്സ് ഞാൻ കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റി വെക്കാം. പാൽ ഞാൻ പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പാലിനാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കളറ് ഒരുപാട് കളറ് വേണ്ടതുകൊണ്ട് ഞാനൊരു 3 പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പാൽ തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ചൈന ഗ്രാസ് ഞാൻ 3/4 പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിന് 7 ഗ്രാം ചൈന ഗ്രാസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പാക്കറ്റിന് 21 ഗ്രാം ചൈന ഗ്രാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസ് 3/4 വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് 1-5 മിനിറ്റ് വെച്ച് കൊടുക്കാം. 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചൈന ഗ്രാസ് ഞാനൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും പാലും നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൈന ഗ്രാസ് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചൈന ഗ്രാസ്സിൽ മെൽറ്റാവാത്ത ചൈന ഗ്രാസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പുഡിങ്ങിൽ പെടാതിരിക്കാനാണ് അരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയൊരു ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ വൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കളറൊന്നും കൊടുത്തിട്ടില്ല. ഒരു 3 തവിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരോ കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുമ്പോഴും സെയിം അളവിലുള്ള തവി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ പുഡിങ്ങിലേക്ക് സെയിം അളവിലും കാണാനും നല്ല ഭംഗിയുള്ള പുഡിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റ് ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സമയം എത്തുന്നുണ്ട് ഞാൻ വേറൊരു 3 തവി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്കൊരു റെഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ കളറും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോ കളറ് ചേർത്ത് കൊടുത്ത് ഒഴിച്ചതിന് ശേഷവും ഫ്രീസറിലേക്കൊന്ന് 1 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലൊരു തവി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളർ സെറ്റാകുന്ന ആ സമയം കൊണ്ട് ഞാൻ ഗ്രീൻ കളറും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോരോ കളറായിട്ട് ഇതിന് മുകളിൽ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. താഴെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതിന് മുകളിലേക്കായിട്ട് ചെറിയോണ്ട് ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വെച്ച് വേണമെങ്കിലും നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഈ ഒരു റെയിൻബോ പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ വേറൊരു വീഡിയോയുമായി വരുന്നവരേക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.